നീ പറഞ്ഞു നീ പറഞ്ഞു ഞാൻ ബീപ്പ് ഇട്ടോളാം നീ പറഞ്ഞു അറിയാവുന്ന അത്രയും തെറി ഞാൻ അതിനകത്ത് ഇട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് എന്നാലും നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ലടി ഹായ് ഗൈസ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നലെ രാവിലെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് സി അമേരിക്കയുടെ വീഡിയോ കാണുന്നത് അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് എവിടെ നിന്നൊക്കെയോ ചൊറിഞ്ഞ് കയറി വന്നു അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം നിങ്ങൾക്കറിയാം എൻ്റെ വുഡ് ബി അവളൊരു നേഴ്സാണ് അതേപോലെ തന്നെ എൻ്റെ മാക്സിമം എല്ലാ കൂട്ടുകാരും അവർ നേഴ്സുമാരാണ് പിന്നെ കുറച്ച് കൂട്ടുകാർ അവർ നേഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കണം അപ്പം മിഥുനായാലും നീതുവായാലും അവരെല്ലാവരും നേഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ആ ദേഷ്യം മൊത്തം ഞാൻ അവൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് തീർത്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട് എനിക്ക് മലയാളത്തിൽ അറിയാവുന്ന മാക്സിമം തെറി ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമുക്ക് ഇത്രയും അധികം ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ബി എസ് സി നഴ്സിംഗും ജി എൻ എം നഴ്സിംഗും ഒക്കെ പഠിച്ച ആ പിള്ളേർക്ക് അല്ലെങ്കിൽ ആ പഠിച്ചവർക്ക് എത്ര ദേഷ്യം വരുമെന്ന് അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ കൂട്ടുകാരെ എല്ലാവരെയും ഫോൺ ചെയ്തിട്ട് ചോദിക്കാം എന്താണ് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം അല്ലെങ്കിൽ എന്താണ് അവരുടെ റിയാക്ഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിയാമെന്ന് പിന്നെയാണ് എൻ്റെ മൈൻഡിലോട്ട് വന്ന റിയാക്ഷൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് അപ്പോൾ മൂന്ന് പേരാണ് ഇന്ന് നമ്മൾ വിളിക്കാൻ പോകുന്നത് അതിൽ രണ്ട് പേര് നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് ഫൈനൽ ഇയേഴ്സ് ആണ് അതേപോലെ തന്നെ ഒരാൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോവിഡ് പോസിറ്റീവ് കേസസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് പേരുടെ ഒപ്പീനിയൻ എന്തായാലും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമല്ലേ എന്തായാലും നമുക്ക് അവരെ വിളിച്ചിട്ട് ചോദിക്കാം എന്താണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം അവർക്ക് വന്ന ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ റിയാക്ഷൻ എന്താണെന്ന് അതൊക്കെ നമുക്ക് ചോദിച്ചറിയാം അല്ലേ ആദ്യം തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം നമ്മളെ ചങ്കിനെ വിളിക്കാം അരുണിമ അരുണിമേനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഇതിന് മുമ്പ് ഒരു വ്ളോഗിൽ അവളെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലപോലെ മഴ കൂടിയിട്ടുണ്ട് കേട്ടോ ആ മഴയുടെ ഗ്യാപ്പിലാണ് ഞാൻ നിന്നുകൊണ്ടിരിക്കുന്നത് ക്യാമറ അവിടെയും ഞാൻ ഇവിടെ നിൽക്കണത് ഹലോ എന്നെ എടുക്കുക അടി എന്നെ എടുക്കുക ഉറങ്ങുമായിരുന്നു ഡ്യൂട്ടിക്ക് പോയിട്ട് വന്ന ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക എടി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കട്ട മഴ എൻ്റെ പൊന്നു ഒരു മിനിറ്റ് ഞാൻ ഇവിടെ നിന്ന് മാറിക്കോട്ടെ ഇന്നലെ നീ ആ വീഡിയോ കണ്ടില്ലായിരുന്ന എങ്ങനെയുണ്ടായിരുന്നു എന്ത് തോന്നി നിങ്ങൾ കണ്ടപ്പോ അത് ഞാൻ കണ്ടായിരുന്നു ഇന്നലെ ഞാൻ ഇന്നലെ കമന്റ് ഞാൻ കണ്ടായിരുന്നു കുറെ ലൈക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ എല്ലാം ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് മാപ്പൂ ആൾക്കാർ കാണുന്ന കാണണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുമ്പോൾ അത് പറയാനുള്ളതൊക്കെ തുറന്ന് പറയണം അതിന് നാണിച്ചിട്ട് കാര്യമില്ല നീ നീ ഇപ്പൊ നീ ഇപ്പോഴും കോവിഡ് പോസിറ്റീവിനെ തന്നെയല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ അവൻ പറയണത് ആരാ കേൾക്കാൻ പോണത് അവൻ ഇന്നലെ തന്നെ മനസ്സിലായില്ലേ നാട്ടുകാരെ മൊത്തം എടുത്ത് പൊങ്കാലയിട്ടപ്പോ തന്നെ അവനെ ഒന്നും ആരും ശ്രദ്ധിക്കാൻ പോകണം അവനെ ഏതോ ഒരു കഞ്ചു കഞ്ചാവടിച്ച് വെറുതെ വന്നിരുന്ന് പറയണത് അല്ലാണ്ട് എന്ത് എന്നാലും എന്നാലും ശരി അത് അതുകൊണ്ട് തന്നെ നിന്നെ വിളിച്ചത് കാരണം എനിക്ക് തന്നെ ഇന്നലെ അത്രക്ക് കലിപ്പ് വന്നു അപ്പം നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ നിങ്ങൾ എത്ര വർഷങ്ങൾ എടുത്തിട്ട് ഈ പഠിച്ചെടുക്കുന്നതല്ലേ ഞാൻ ബുക്കൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങളെ അതെ നീ കുറച്ച് കൂടുതൽ വർഷം എടുത്ത് ആ ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരുണ്ട് കുറച്ച് കൂടുതൽ വർഷം എടുത്ത് പഠിക്കണേ നിങ്ങൾ എടുത്ത വർഷത്തിനൊക്കെ ഡബിൾ ഡോക്ടറൊക്കെ എടുക്കാൻ പറ്റും ഡബിൾ ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റും നീ കുറച്ച് കൂടുതൽ ഇരുത്തി പഠിച്ചു നീ കുറച്ച് കൂടുതൽ ഇരുത്തി പഠിച്ച് എന്നിട്ട് നീ നീ ഇപ്പൊ എടി നീ നീ ഇപ്പൊ കോവിഡ് പേഷ്യൻസിനെ ഒക്കെ നോക്കുന്ന സമയത്ത് പി പി ഒക്കെ ഇട്ട് നിൽക്കണത് എത്ര മണിക്കൂറൊക്കെ നിൽക്കണത് നീ പറയാറില്ലേ വിളിക്കുമ്പോ ഇവളെ വിളിച്ച് കരയി ഇവള് ഇവളെ ഓരോ ദിവസം വിളിച്ച് കരയുമായിരുന്നു എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞത് അത് എന്താ അത്രക്കും മടുത്തു പോണ രീതിയിലാണ് ഇപ്പൊ ഈ കോവിഡ് സമയത്തുള്ളത് അല്ലെ പി പി എ കിട്ടിയത് നിന്ന് കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റത്തില്ല 14 മണിക്ക് നീ പറഞ്ഞു നീ പറഞ്ഞു ഞാൻ ബീപ്പ് ഇട്ടോളാം നീ പറഞ്ഞു അവന് വൈറലാകാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും കിട്ടിയില്ല അതോ അത് ഈ സമയത്ത് അവൻ അറിയാം ഈ സമയത്ത് നിങ്ങളെ തോണ്ടി കളിച്ച് കഴിഞ്ഞാൽ അവന് വൈറലാകാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള ചീപ്പ് ഷോ കാണിച്ചതാണ് അവൻ
എടി അവനെ കണ്ട തന്നെ നിനക്ക് അറിയാൻ പാടില്ല, അവന് സ്കൂളിന്റെ ചവിട്ടുപടി കണ്ടിട്ടുണ്ടാവത്തില്ല. എടി വേറൊരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ട്, എന്താ നഴ്സുമാരുടെ പാവാടെ തൂങ്ങിയിട്ട് പോകാൻ വേണ്ടി കുറെ കെട്ടിയന്മാരുണ്ടെന്ന് പറഞ്ഞില്ലേ. ആ അപ്പൊ എനിക്ക് അപ്പോഴേ തോന്നി അവന് ഏതോ ഒരു പെണ്ണ് തേച്ചിട്ടുണ്ട്, ഏതോ ഒരു നേഴ്സ് തേച്ചിട്ടുണ്ട്, അതിന്റെ കലിപ്പ് തീർത്തത് അവൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അവന്റെ ആ ഒരു എന്താ പറയാ മറ്റേ തരം മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇട്ടച്ചും പോയതായിരിക്കും. കേസൊക്കെ എടുത്തെന്ന് തോന്നുന്നു. എന്താണത്? ആ വീഡിയോ അല്ല, വീഡിയോ റിപ്പോർട്ട് അടിച്ചു പോയി. അല്ല ഫേമസ് അവനായി, അത് അവൻ ചെയ്യ, അവൻ ഇനിയിപ്പോ നെഗറ്റീവ് രീതിയിൽ ഫേമസ് ആകാനാണെങ്കിൽ നെഗറ്റീവ് രീതിയിൽ അവനായി. എന്നാലും ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, പുറത്തിറങ്ങി അവന്റെ മുട്ടുകാലി തല്ലി ഓടിക്കുന്ന നാട്ടുകാര്. അത് തന്നെ പറഞ്ഞത്, നോർമലായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ ഇത്ര പൊള്ളണ സമയത്ത് നിങ്ങൾക്ക് എത്ര അധികം. കാരണം എനിക്കറിയാം നീയൊക്കെ ഒരു ദിവസം വിളിച്ചിട്ട് പറയണത് എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് കോവിഡ് പേഷ്യൻസിനെയൊക്കെ നോക്കണമെന്ന്. അത് നിങ്ങളടുത്ത് നിന്ന് നിങ്ങളൊക്കെ അവരെയൊക്കെ കുളിപ്പിക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിനും നിങ്ങളാണ് കൂടെ നിൽക്കുന്നത്. ഡോക്ടർമാർക്ക് പോലും അത്രക്ക് റിസ്ക് ഇല്ല. ആ നിങ്ങളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് വന്നത്. നീ എന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞ്. ഓക്കെ ഓക്കെ. ഇന്ന് ഏതായിരുന്നു ഡ്യൂട്ടി? മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നോ? ആ ഓക്കെ ഓക്കെ, എന്നാ ചെല്ല് നടക്കട്ടെ, ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ, ടാറ്റ, ബൈ ബൈ. ഇനി അടുത്ത നമുക്ക് മിഥുനെ വിളിച്ചിട്ട് ചോദിക്കാം അവൻ്റെ അഭിപ്രായം എന്താണ്. എന്തായാലും മിക്കവാറും അവൻ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുമ്പോൾ തന്നെ തെറിയായിരിക്കും. മിഥുൻ ഇടുക്കിയിലായതുകൊണ്ട് അവനെ വിളിച്ചിട്ട് അവിടെ നെറ്റ്വർക്കൊന്നും കിട്ടണല്ല, നോർമൽ കോൾ തന്നെ വിളിച്ചു നോക്കാം നമുക്ക്. കട്ടപ്പനയിൽ ഇനി എന്താണ് റേഞ്ചും കാര്യങ്ങളൊക്കെ വന്നെ. എന്തായാലും മിഥുനെ വിളിച്ചിട്ട് കിട്ടണല്ല, നമുക്ക് നീതുനെ ഒന്ന് ട്രൈ നോക്കാം. ഹലോ, എന്താണ് മുത്തേ, പരിപാടി എന്താണ്? ഓ മൈ ഗോഡ്, വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അരുതരുതായിരുന്നു അപ്പു, അരുതരുതായിരുന്നു. എന്നാ പരിപാടി? എന്നായിരുന്നു പരിപാടി? ശരി, നീ അങ്ങോട്ട് നോക്കണ്ട, നീ നാണിക്കണ്ട, ഞാൻ ക്യാമറ മാറ്റിക്കോളാം. ബാക്ക് ക്യാമറ കണ്ടോ, കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഓക്കെ അല്ലേ? ആ എന്താ പരിപാടി? ആണോ? പിന്നെ ഇന്നലെ നീ മറ്റേ നമ്മുടെ സി അമേരിക്കയുടെ വീഡിയോ കണ്ടായിരുന്നോ? വേണോ? എന്നാ എന്നിട്ട് കലിപ്പ എന്നാ കലിപ്പാ വന്ന? നീ അതിൽ വല്ല കമന്റും കയറി ഇട്ടിട്ടുണ്ടായിരുന്നു? ആ അത് ഞാൻ കണ്ടായിരുന്നു. എല്ലാം ഉണ്ടല്ലോ, മായും എല്ലാം ഉണ്ട്. എന്താ ശരിക്കും നിനക്കത്, എന്താ നിനക്കത് കണ്ടപ്പോ ശരിക്കും എന്താ തോന്നിയത്? ഓ ഇത്ര മാന്യമായിട്ട് സംസാരിക്കല്ലേ നീ, ഇത് ഇത്ര മാന്യമായിട്ട് സംസാരിക്കല്ലേ. ഞാനും ഇപ്പൊ അങ്ങനെ പറയാൻ തുടങ്ങി, അവന്റെ സെയിം തുല്യമായി പോയി ഞാനും. എടി അങ്ങനെ ഒന്നും പറയാ, ഞാൻ പറയട്ടെ, അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മള് വാട്സപ്പിൽ ഇട്ടിട്ട് അവൻ കാണുമോ? ഞാൻ പറയട്ടെ, ഇപ്പൊ എടി ഇപ്പൊ പറഞ്ഞേക്ക്, നമ്മൾ അതിനെ റിയാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ വിചാരിക്കും ആ ആൾക്കാർക്ക് അത്രയുള്ളൂ, ആൾക്കാരൊന്നും പറയത്തില്ല, തെറി വിളിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാലെന്ന് വിചാരിക്കും. ആ ഇന്നലെ മനസ്സിലായി, അപ്പൊ നീയും അങ്ങനെ മനസ്സിലാക്കണമെന്നാ പറഞ്ഞേ, നീയും അത് മനസ്സിലാക്കണമെന്നാ പറഞ്ഞേ. അത് ശരിയാ, ഫേസ്ബുക്കിൽ കയറി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം പുള്ളി ഇൻബോക്സിനകത്ത് ആൾക്കാരുണ്ടാവും. അത് എന്താ പറയാ, മറ്റേ പരിപാടി എന്നൊന്നും അല്ല അത്, അത് ശരിക്കും പറയാൻ കുറെ വാക്കുകളൊക്കെ ഉണ്ട് എന്റെ വായിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ബീപ്പിട്ട് മരിക്കും. ഇപ്പൊ അതിനെ കുറിച്ചുള്ള ഞാൻ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ബീപ്പിടേണ്ടി വരും. നിനക്കറിയാലോ നീ എന്തോരം പഠിക്കണ്ടെന്ന്, നിനക്കറിയാ എത്ര വർഷം കൊണ്ടാണ് പഠിച്ചു തീരണെന്ന്.
വൈകുന്നേരം തുടങ്ങി വെളുപ്പിന് വരൊക്കെ ഇരുന്ന ഓരോ അസൈൻമെന്റ് ഇതിപ്പോ നാലര അവൻ പറയണത് പ്ലസ് ടു കഴിഞ്ഞിട്ട് വെറുതെ കോഴ്സ് പഠിച്ച വെറുതെ ഒന്നും പഠിക്കാനുള്ള കോഴ്സ് മാത്രമാണ്. പന്ത്രണ്ട് മണിക്കൂർ 8 മണിക്കൂർ ഒന്നല്ലോ അവന്റെ വില ആര് നോക്കണ ഇനി പോവാൻ പറ അവനെ എടിയ ഉറപ്പായിട്ട് അവനെ ഏതോ നേഴ്സ് തേച്ചിട്ടുണ്ട് അതിന്റെ അതിന്റെ പകരം വീട്ടിയതാണ് അല്ല അങ്ങനെ ഉണ്ടല്ലോ ചില മാനസിക രോഗികളുണ്ടല്ലോ പക്ഷെ അറിയാവുന്ന അത്രയും തെറി ഞാൻ അതിനകത്ത് ഇട്ട് നിറച്ചു വെച്ചിട്ടുണ്ട് എന്നാലും നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ലടി അതാ പറഞ്ഞത് എനിക്ക് മലയാളത്തിൽ അറിയാവുന്ന മൊത്തം ഞാൻ എടുത്തിട്ടിട്ടുണ്ട് ഒരെണ്ണം പോലും ഇട്ടിട്ടില്ല എല്ലാം തെറിയുണ്ട് അതിനകത്ത് അവന് തെറി മാത്രമല്ല അവൻ അടിയും കൂടി അർഹിക്കുന്നു അവൻ ഇനി പുറത്തിറങ്ങാൻ പറ്റില്ല അവൻ ഫേമസ് ആകാൻ വേണ്ടി ചെയ്താണ് അവൻ ഫേമസ് ആയി അവൻ ചെയ്ത എന്തായാലും അടി പൊരിച്ചിടുന്നതല്ല ഞാൻ പറയണം അവന് ഫേമസ് ആകാനുള്ളത് അവൻ ഫേമസ് ആയി പക്ഷെ ഇനി അവന്റെ ഫേമസ് ആകലിന് ഒരു അർത്ഥമില്ല അവന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല പുറത്തിറങ്ങി അവനെ ഇടിച്ചു കൊല്ലും ഇനി പുറത്ത് ഇതുപോലെ ഇടിക്കുമോനെ ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മളൊക്കെ ഫേമസ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നാലാൾക്കാർ ആ ഇത് അഖിലാണ് ഇത് നീതുവാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവനപ്പോൾ ഇടിക്കാൻ വേണ്ടി ആൾക്കാർ തപ്പു പിന്നെ നീ എടി നീ ട്യൂഷനൊക്കെ എടുത്തു തുടങ്ങിയ പാവം പിള്ളേര് എല്ലായിടത്തെ അവസ്ഥ ഇത് തന്നെ പിന്നെ ആ പിള്ളേരുടെ കഷ്ടകാലം തന്നെ ആ അത് അത്ര ഉണ്ടാവുള്ളു ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാവുള്ളു പഠിത്തമുണ്ടാവത്തില്ല അടിപൊളി ടീച്ചർ ഞാൻ എത്ര പേരുണ്ട് ആണോ രണ്ടു പേർക്കും അങ്ങനെ തന്നെ വേണം മോട്ടിവേറ്റ് ചെയ്യാലോ പിന്നെന്താ പിന്നെന്താ നീ പഠിപ്പിക്കുക അവർ ഉറപ്പായിട്ടും ഏതും അവർ ഉറപ്പായിട്ടും എന്നെ പോലെ വലിയ നിലയിലെത്തും എടി എന്നാടി ഇങ്ങോട്ട് വന്നത് അടുത്ത മാസം അങ്ങോട്ട് വന്നണ്ടെന്ന് പറഞ്ഞു മിഥുൻ പെട്ടെന്ന് ആകെ ബോറടി അവിടെ ഒറ്റക്ക് ട്യൂഷൻ പിള്ളേരൊക്കെ വരാറായില്ലേ ആ എന്നാ ടാറ്റ പറഞ്ഞേക്ക് ഓക്കെ എന്തായാലും ഇപ്പം ഇവിടെ പോസിറ്റീവായിട്ട് കോവിഡ് പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ അഭിപ്രായം അല്ലെങ്കിൽ ഒരാളുടെ ആ ഒരു റിയാക്ഷൻ നമ്മൾ കണ്ട് അപ്പോൾ അത്രയ്ക്ക് കലിപ്പിലാണ് എല്ലാവരും എന്തിനു വേണ്ടിയാണ് അവൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവൻ വൈറലാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫേമസ് ആകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തത് നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ചെയ്തത് പക്ഷേ അവൻ തിരഞ്ഞെടുത്ത ആൾക്കാർ വളരെയധികം തെറ്റായിപ്പോയി കാരണം നമ്മൾ ഈ സമയത്ത് അത്രയ്ക്ക് ദൈവങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ നഴ്സുമാരെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെന്ന് പറഞ്ഞാലും അപ്പോൾ അവരെ ഒരിക്കലും ഇങ്ങനെ തരം താഴ്ത്തിയോ അല്ലെങ്കിൽ അവൻ അതിൽ ഭയങ്കര തെറിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കാരണം ഒരാഴ്ച മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇവരാണ് ശരിക്കും യഥാർത്ഥ ദൈവങ്ങൾ എന്ന് പറയുന്നത് ഇവർ തന്നെയാണ് കാരണം അത്രയ്ക്കധികം ഇവർ കഷ്ടപ്പെടാറുണ്ട് എനിക്കറിയാം കാരണം എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് നേഴ്സുമാരെ അറിയാം ഇപ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ അവർ എത്രത്തോളം പഠിക്കേണ്ടതെന്നൊക്കെ എനിക്കറിയാം ഇപ്പം ഇതിനാണെങ്കിൽ തന്നെ അവൻ്റെ ഹോസ്റ്റലൊക്കെ ഞാൻ പോണ സമയത്ത് കണ്ടിട്ടുണ്ട് എന്തോരം ബുക്സ് ഉണ്ട് പഠിക്കാനായിട്ട് അതേപോലെ തന്നെ എൻ്റെ വുഡ്ബീം പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫായാലും അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ വിളിച്ച അരുണിമ അവൾക്ക് ഒരു ചെറിയ കുഞ്ഞു വാവയുണ്ട് ആ വാവനെ കാണാൻ പോയിട്ട് തന്നെ ഇപ്പോൾ മാസങ്ങളായി ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും അടച്ചുപൂട്ടി വീട്ടിലിരുന്ന സമയത്തും ഇവനും ക്യാമറ എടുത്ത് ഈ വീട്ടിലിരുന്ന് വെറുതെ കുത്തിയിരുന്ന് വർത്തമാനം പറഞ്ഞ സമയത്തും ഈ ഡോക്ടർമാരും ഈ നേഴ്സുമാരും എല്ലാവരും തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഇതുപോലെ പറയണ ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അത് ഇതിനകത്ത് ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ബീപ്പ് മാത്രം ഉണ്ടാവുള്ളൂ അവൾ പറഞ്ഞ പോലെ എന്തായാലും കഴിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണം പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ ടിൽ ദാൻ ബൈ ബൈ.